സതീഷിനെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഇങ്ങനെയൊരു അവാർഡ് എനിക്ക് നൽകാൻ തീരുമാനിച്ച കൈരളി പീപ്പിൾ ചാനലിൻ്റെ ഭാരവാഹികൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ലിനി ഒരു നേഴ്സ് എന്നതിലുപരി ഒരുപാട് മാതൃകകൾ ഞങ്ങൾക്കും അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും തന്നതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അവാർഡിന് ഞങ്ങളെ ക്ഷണിച്ചതും ലിനിക്കായി ഇങ്ങനൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചതും. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നിപ്പ പ്രതിരോധത്തിൽ മുൻകൈയിൽ നിന്ന ഡോക്ടർ അനൂപ് അവരെയൊക്കെ കണ്ട സമയത്ത് ആ പഴയ നിപ്പയുള്ള ആ ഭീതി സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നൊരു സമയത്തെ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു. ആ സമയത്ത് ഒരുപാട് ഒറ്റപ്പെടലുകളും അതേപോലെ തന്നെ ഭയവുമുള്ള ഒരു സമയത്ത് ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്കൊരുപാട് ആശ്വാസവാക്കുകൾ തന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളും അതിലുപരി ഇവിടുത്തെ ഗവൺമെന്റും. അതിൽ കൈരളി പീപ്പിളുള്ള അവർ ഞങ്ങളെ ആദ്യമായി വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസവാക്കുകൾ തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഈയൊരു അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ബഹറിനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലിനിയുടെ മരണത്തിൻ്റെ തലേദിവസമാണ് ഇവിടത്തേക്ക് വന്നത്. ഇപ്പോൾ ഞാനൊരു ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെയുള്ള സമയത്ത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാക്കുക ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുമ ബഹ്റിൻ എന്നൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രളയത്തിന് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബഹ്റിനിൽ നിന്നും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള, ഞാനടക്കമുള്ള മെമ്പേഴ്സ് നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു കൈത്താങ് ഞാനിവിടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നു. ഏകദേശം 150,000 രൂപ ഉണ്ട്.